നമസ്കാരം. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും സംസ്ഥാനത്ത് നിലവിലുള്ള കാര്യങ്ങളാണെന്ന് സംസ്ഥാന വനിതാ കോൺഗ്രസ്. ബിഷപ്പ് പറഞ്ഞതെല്ലാം നിലവിലുള്ള കാര്യങ്ങളാണെന്നും വസ്തുതാവിരുദ്ധമായൊന്നും ബിഷപ്പ് പറഞ്ഞില്ല എന്നും കേരള വനിതാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നിർമ്മല ജിമ്മി വ്യക്തമാക്കി. ലവ് ജിഹാദിനെതിരെയും നാർക്കോട്ടിക് ജിഹാദിനെതിരെയുമാണ് ബിഷപ്പ് കുറവലങ്ങോട് പള്ളിയിൽ സംസാരിച്ചത്. പാലയിലെത്തി ബിഷപ്പിനെ സന്ദർശിച്ചതിന് ശേഷമായിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ നിർമ്മല ജിമ്മി ഇക്കാര്യം വ്യക്തമാക്കിയത്. പാല ബിഷപ്പിന്റെ പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തള്ളിയിരുന്നു. എന്നാൽ ബിഷപ്പിന് പൂർണ്ണ പിന്തുണ നൽകിയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കേരള കോൺഗ്രസ് എം നേതാവ് സംസാരിച്ചത്. ഘടകകക്ഷി തന്നെ സർക്കാരിനെതിരെയായതോടെ സിപിഐ നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. അതേസമയം കേരളം ഗൗരവതരമായ ചില സാമൂഹിക പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. KCBCM ഇക്കാര്യം വ്യക്തമാക്കി. അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യവും മയക്കുമരുന്ന് ഉപഭോഗത്തിന്റെ അമ്പരിപ്പിക്കുന്ന വർധനവും. മുഖ്യധാരാ മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം ഇത്തരം വിഷയങ്ങൾക്ക് നൽകുന്നില്ലെങ്കിലും തന്നെയും ഓരോ ദിവസവും പുറത്തുവരുന്ന അനവധി വാർത്തകളുടെ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാണ്. പാലാ രൂപത മിത്രനായ മാർ ജോസഫ് കല്ലറങ്ങാടിനെ പിന്തുണച്ച് KCBC ഇറക്കിയ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. IS ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ കണ്ണികളുണ്ട് എന്ന മുന്നറിയിപ്പും വിവിധ അന്വേഷണ ഏജൻസികൾ നൽകിയിട്ടും ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്നും കേരളത്തിൽ പിടിക്കപ്പെട്ടിട്ടും ഇത്തരം സംഘങ്ങളുടെ പിന്നാമ്പുറങ്ങളെ കുറിച്ച് വേണ്ട രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുള്ളതായി അറിവില്ല. മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം ഐക്യരാഷ്ട്രസഭയുടെ തന്നെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ചില സംഘടനകൾ കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നതിനെ കുറിച്ചും അതേക്കുറിച്ച് യുവജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത പാലാ രൂപത മിത്രനായ മാർ ജോസഫ് കല്ലറങ്ങാടിന്റെ വാക്കുകൾ വിവാദമാക്കുകയല്ല, പകരം പൊതുസമൂഹത്തിൽ ഉത്തരവാദിത്വത്തോടെ ചർച്ച ചെയ്യുകയാണ് വേണ്ടതെന്നും KCBC വ്യക്തമാക്കിയിട്ടുണ്ട്.